നമസ്കാരം. ലോക്ക്ഡൗണിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെ സ്നേഹാദരം. മലവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. കൊടകര കുഴൽപ്പണക്കേസുമായി ബി ജെ പിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം നിഷേധിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബി ജെ പി നേതാക്കളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് അകാരണമായാണ്. മാധ്യമങ്ങൾ നൂണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കുഴൽപ്പണക്കേസിൽ കൂടുതൽ പേരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും. രാജ്യത്ത് 1.34 ലക്ഷം പുതിയ കോവിഡ് രോഗികൾ, 2887 മരണം. 2 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കോവാക്സിൻ്റെ 2, 3 ഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ഫാസിസത്തിനെതിരെ നാം ഒന്നായി നിൽക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി. പൊതുമേഖലകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായാണ് ലക്ഷദ്വീപിനെയും കരുവാക്കാൻ ശ്രമിക്കുന്നത്. കോർപ്പറേറ്റ് ഭീമന്മാരുടെ വാലാട്ടികളായി കേന്ദ്ര ഗവൺമെൻറ് മാറുന്നത് തീർത്തും അപലപനീയം. വാർത്തകൾ വിശദമായി. കൊടകര കുഴൽപ്പണക്കേസിൽ കൂടുതൽ പേരെ ഇന്ന് ചോദ്യം ചെയ്യും. ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി എൻ പത്മകുമാറിനെ ഉൾപ്പെടെയാണ് ചോദ്യം ചെയ്യുന്നത്. പോലീസ് ക്ലബിൽ എത്തണമെന്ന് ചൂണ്ടിക്കാട്ടി പത്മകുമാറിന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. കുഴൽപ്പണക്കേസ് പ്രതികളുമായി ബന്ധമുള്ളവരെയും ഇന്ന് ചോദ്യം ചെയ്യും. ബി ജെ പിയുടെ എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ ചുമതലയുള്ള നേതാവാണ് എൽ പത്മകുമാർ. കുഴൽപ്പണക്കേസ് പ്രതികളുമായി ബന്ധമുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. പ്രതികളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയ മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യലും ഇന്ന് നടന്നേക്കും. കുഴൽപ്പണക്കേസ് പ്രതികൾക്കെതിരെ വഞ്ചനാകുറ്റത്തിനും കേസെടുത്തു. രഞ്ജിത്ത്, മാർട്ടിൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. അതേസമയം കുഴൽപ്പണക്കേസുമായി ബി ജെ പിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം നിഷേധിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. കുഴൽപ്പണം ബി ജെ പിയുടേതാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കുപ്രചരണങ്ങൾ. ആസൂത്രിതമായി വലിയൊരു പുകമറ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. സി കെ ജാനുവിനെ പറ്റിയുള്ള ആരോപണങ്ങൾ പാർട്ടിയിൽ തന്നെ ഉയർന്ന ആരോപണങ്ങളാണെന്നും താൻ പണം നൽകിയിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 1.34 ലക്ഷത്തിലധികം കോവിഡ് കേസുകൾ. 134154 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2857 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചതായി സ്ഥിരീകരിച്ചത്. 1713413 പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. രാജ്യത്ത് ഇതുവരെ 2,84,46,986 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 337,989 പേർ രോഗബാധിതരായി മരിച്ചു. രാജ്യത്ത് ഇതിനകം വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 2,10,43,693 ഉയർന്നു. 2 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കോവാക്സിൻ്റെ 2, 3 ഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വിജയകരമായി പൂർത്തിയാവുകയാണെങ്കിൽ വൈകാതെ കുട്ടികളിലും വാക്സിൻ വിതരണം ആരംഭിക്കാനാകും. ഫാസിസത്തിനെതിരെ നാം ഒന്നായി നിൽക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി ആവശ്യപ്പെട്ടു. എസ് വൈ എസ് തൃപ്രയാർ സോണിൽ എം പി സ്ക്വയർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖലകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായാണ് ലക്ഷദ്വീപിനെയും കരുവാക്കാൻ ശ്രമിക്കുന്നത്. കോർപ്പറേറ്റ് ഭീമന്മാരുടെ വാലാട്ടികളായി കേന്ദ്ര ഗവൺമെൻറ് മാറുന്നത് തീർത്തും അപലപനീയമാണ്. എസ് വൈ എസ് തൃപ്രയാർ സോണിൽ കോവിഡാനന്തര അണുനശീകരണം നടത്താനുള്ള ഫോഗിംഗ് കേന്ദ്രം ടി എൻ പ്രതാപൻ എം പിയിൽ നിന്ന് സോൺ സാന്ത്വനം എമർജൻസി ടീം ഏറ്റുവാങ്ങി. തളിക്കുളത്ത് വെച്ച് നടന്ന ചടങ്ങിൽ എസ് വൈ എസ് സോൺ ജനറൽ സെക്രട്ടറി കെ കെ ഷമീർ സഖാഫി അധ്യക്ഷനായി. എം പിസ് കോവിഡ് കെയർ കോർഡിനേറ്റർ സി എം നൌഷാദ്, സോൺ നേതാക്കളായ സയ്യിദ് നഫൽ, പി എം ബഷീർ, ഷഫിൽ കെ എ, അൻസാർ കെ കെ എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യാനന്തരം നമുക്ക് സംസ്ഥാനങ്ങൾ ധ്രുവീകൃതമായപ്പോൾ ലക്ഷദ്വീപിനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ നിർത്തിക്കൊണ്ട് കേന്ദ്രഭരണ പ്രദേശമായി തീരുമാനിച്ചു. യൂണിയൻ ടെറിട്ടറിയാണ്. അവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതി തെങ്ങ് കൃഷിയും മത്സ്യബന്ധനവുമാണ് എന്നത് കണക്കിലെടുത്ത് ട്രൈബ് ഫോക്ക് ഫിഷർമാനാണ് അവിടെയുള്ള മഹാഭൂരിപക്ഷം പേരും. അവിടുത്തെ ദ്വീപിൻ്റെ പാരിസ്ഥിതികാവസ്ഥയ്ക്ക് ഒരു തരത്തിലും ഭംഗം വരാത്ത പ്രവൃത്തികൾ മാത്രമാണ് ലക്ഷദ്വീപിൽ ഭരണകൂടങ്ങൾ നടത്തി വന്നത്. എന്നാൽ ഇപ്പോൾ
പുതിയ അഡ്മിനിസ്ട്രേറ്റർ ഗുജറാത്തിലെ മുൻ ആഭ്യന്തര മന്ത്രി ആയിരുന്ന വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ ജനിച്ച ഒരു ജനതയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ നരേന്ദ്രമോദിക്ക് വലിയ പങ്ക് നൽകിയ അമീർ ഷാ കോടതി ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിസ്ഥാനം വിശ്വസ്തയോടുകൂടെ മോദി ഏൽപ്പിച്ച ഏറ്റവും വലിയ നരഹത്യയുടെ കൂട്ടാളി കൂടിയായിട്ടുള്ള പ്രബിൾ ഖോഡ പട്ടേൽ എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റാണ് ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററായി പുതുതായി അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. ലക്ഷദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാളയിൽ LDFന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. മാള BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ TK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഭരണകൂടം ലക്ഷദ്വീപിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ദംഭന നടപടികൾക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന വ്യാപകമായി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കുള്ളിൽ ലക്ഷദ്വീപ് നിവാസികൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് സമരം നടത്തുകയാണ്. മലയാളത്തെയും മലയാള സാഹിത്യത്തെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. കേരളവുമായി വളരെ സാമ്യമുള്ള ഒരു മേഖലയാണ് ലക്ഷദ്വീപ്. സാമൂഹ്യപരമായും പരമ്പരാഗതമായും സാംസ്കാരിക പരമ്പരവും ചരിത്രപരവുമായ ഒരു സാമ്യം കേരളവുമായി ലക്ഷദ്വീപിനുണ്ട്. കേരളപ്പുറവി ദിനം കൊണ്ട 1956 സാബു പോളടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. CI നൌഷാദ്, NG രോഹിതാക്ഷൻ, ജയ്സൺ പിൻഹീറോ എന്നിവർ സംസാരിച്ചു. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും LDF വെള്ളാങ്ങലൂർ പഞ്ചായത്ത് കമ്മിറ്റി കരൂപ്പടന്ന പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CPI വെള്ളാങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പണിക്കശ്ശേരി ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിലും പ്രധാനപ്പെട്ട ജംഗ്ഷനിലുമാണ് നമ്മുടെ സമര കേന്ദ്രങ്ങളായി നമ്മൾ ഇന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങളുണ്ട്. അന്നമനടയിൽ ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്ത കോൺഗ്രസ്. 16-ാം വാർഡിന്റെ കിറ്റിന്റെ ഉദ്ഘാടനം നിങ്ങൾക്ക് കൊടുത്തോണ്ട് നിർവഹിക്കാം. അന്നമട 16-ാം വാർഡിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പഴം, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ എന്നിവ അടങ്ങിയ ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ CK ഷിജു, വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് MV പ്രസാദ് എന്നിവർ ചേർന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജേക്കബ്, ജെന്നി, രാജു, പീറ്റർ, രാമചന്ദ്രൻ, ജോയ്, ഡെന്നി, ബാബു, പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.